നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇനി വരാൻ പോകുന്ന ഒരു ഭാഗത്തെ പറ്റിയിട്ടാണ് പറയാൻ പോകുന്നത് അപ്പം ശിവന്റെ മനസ്സിൽ സംശയങ്ങൾ കയറി തുടങ്ങിയിട്ടുണ്ട് ഭദ്രൻ ചിറ്റപ്പനൊക്കെ എന്തെങ്കിലുമൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ടാവും എല്ലാവരും എന്തൊക്കെയോ എന്നും മറക്കുന്നുണ്ടോ എന്നൊക്കെ തോന്നിയിട്ടുണ്ട് അപ്പം അഞ്ചുനോട് ശിവൻ പറയുന്നുണ്ട് അങ്ങനെ എങ്ങാനും ചെയ്തിട്ടുണ്ടെങ്കിൽ ചിറ്റപ്പനെല്ലാം ചെറിയച്ഛനെല്ലാം ആരായി ശിവൻ ആരാണെന്ന് അറിയുമെന്നൊക്കെ ശിവൻ പറയുന്നുണ്ട് അങ്ങനെ നമ്മുടെ ശിവൻ സത്യങ്ങൾ തിരിച്ചറിയുകയാണ് അതായത് ഇവിടെ സംഭവിച്ച കാര്യങ്ങളെല്ലാം ഒന്നൊന്നായിട്ട് അറിയാനായിട്ട് ഇടവരിയാണ് ശിവൻ അപ്പോൾ അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യാൻ പോകുന്ന അടുത്തപടി കേട്ട പാതി കേൾക്കാത്ത പാതി ഉടനെ നമ്മുടെ കണ്ണനെ വന്ന് വിളിച്ചിറക്കുകയാണ് മുറിയിലിരിക്കുന്ന കണ്ണനെ പിടിച്ച് വലിച്ചുകൊണ്ട് വരികയാണ് എന്നിട്ട് നേരെ ഈ ഭദ്രൻ ചിറ്റപ്പൻ്റെ വീട്ടിലേക്ക് കണ്ണനെയും കൊണ്ട് പോവുകയാണ് ചെയ്യുന്നത് എന്നിട്ട് അവിടെ ചെന്നതിന് ശേഷം അപ്പോൾ അവരങ്ങ് ഞെട്ടിപ്പോകണം ഇത് ആരാണ് വന്നിരിക്കുന്നതെന്ന് അവർക്ക് മനസ്സിലാവാ അത് അവരി ഞെട്ടി ഇരിക്കുകയാണ് ചെയ്യുന്നത് അപ്പം അവിടെ ചെന്നതിന് ശേഷം കണ്ണനോട് ചോദിക്കുന്നുണ്ട് ഇതിൽ ആരാടാ നിന്നെ ഉപദ്രവിച്ചതെന്ന് നീ പറയാൻ പറയുന്നുണ്ട് അപ്പം കണ്ണൻ പറയുന്നില്ല പക്ഷെ ഉടനെ കണ്ണൻ്റെ മുമ്പിൽ വെച്ചതിന് നല്ല ദേഷ്യപ്പെട്ട് കണ്ണനോട് ചോദിക്കുകയാണ് എല്ലാവരുടെയും മുമ്പിൽ വെച്ചിട്ട് നീ പറയുന്നോ അതോ ഞാൻ എല്ലാവർക്കും ഇട്ട് കൊടുക്കണോ ചോദിക്കുമ്പോഴത്തേക്കും കണ്ണൻ പറയുന്നുണ്ട് അങ്ങനെ ദേഷ്യപ്പെട്ട് ചോദിക്കുമ്പോഴത്തേക്കും വരുണിനെയും അതുപോലെ തന്നെ നമ്മുടെ അരുണ്യും ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അങ്ങനെ അവിടെ വെച്ച് ഭദ്രഞ്ചിറ്റപ്പൻ്റെ മുമ്പിൽ വെച്ചിട്ടും അതുപോലെ തന്നെ അവിടെ ഉണ്ടായ എല്ലാവരുടെയും ും വരു കണക്കിന് കൊടുക്കുകയാണ് ചെയ്യുന്നത് കാരണക്കുറ്റിക്ക് നോക്കി തന്നെ പൊട്ടിക്കുന്നുണ്ട് അതിനു ശേഷം നമ്മുടെ ഭദ്ര ചിറ്റപ്പൻ്റെ പറയുന്നുണ്ട് ഇനി മേലാ ഞങ്ങളുടെ വീട്ടിൽ കയറി എങ്ങാനും കളിച്ച ചിറ്റപ്പനാണെന്നൊന്നും ഞാൻ നോക്കില്ല എൻ്റെ കൈയുടെ ചൂട് നിങ്ങളും അറിയും എന്നുള്ള രീതിയിലുള്ള മാസ് ഡയലോഗുകൾ ശിവൻ പറയുന്നുണ്ട് അതുപോലെ തന്നെ ഇത് ചുമടറക്കുന്ന കൈയാണ് എൻ്റെത് അല്ലാതെ നിന്നെയൊക്കെ പോലെ ഉണ്ട് ഉറങ്ങി നടക്കുന്ന ആളല്ല അതുകൊണ്ട് തന്നെ നിനക്ക നിന്റെ ചൂട് മാറാതെ തന്നെ നിന്റെ ശരീരത്തിൽ ഉണ്ടാവും അതുകൊണ്ട് എന്തെങ്കിലും കുഴമ്പൊക്കെ മേടിച്ച് നല്ലതുപോലെ തിരുമിക്കോ എന്നും നമ്മുടെ ഭദ്രഞ്ചിറ്റപ്പനോട് പറയുന്നുണ്ട് മക്കള് മക്കളെ നല്ല രീതിയിൽ വളർത്തിയില്ലെങ്കിൽ ഇങ്ങനെ തന്നെ ഇരിക്കും ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളുടെ തറവാട്ടില് ഞങ്ങളുടെ സ്വത്തിൽ നിങ്ങൾക്ക് എന്താണോ അവകാശം എന്നൊക്കെ ഭദ്രഞ്ചിട്ടപ്പനോട് നമ്മുടെ ശിവൻ ചോദിക്കുന്നുണ്ട് അതിനുശേഷം നമ്മുടെ കണ്ണെ നല്ല രീതിയിൽ കൊടുത്തിട്ട് കണ്ണനെയും കൂട്ടിക്കൊണ്ട് നമ്മുടെ ശിവൻ തിരികെ വരികയാണ് ചെയ്യുന്നത്